അധ്യാപകരുടെ തസ്തിക നഷ്ടം ഉണ്ടാവുന്ന സാഹചര്യമുണ്ടായാൽ ആവശ്യമായ നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇക്കാര്യത്തിൽ അധ്യാപകർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അധ്യാപകരുടെ തസ്തിക നഷ്ടമുണ്ടാവുന്ന സാഹചര്യം ഉടലെടുക്കുകയാണെങ്കിൽ ആവശ്യമായ നടപടി കൈക്കൊള്ളുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കഴിഞ്ഞ 6 വർഷത്തിലധികമായി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും തസ്തികകൾ നിലനിർത്തുന്നതിനും സഹായകരമായ ശക്തമായ ഇടപെടലാണ് LDF സർക്കാർ നടത്തിവരുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചില സ്കൂളുകൾക്ക് ഈ മുന്നേറ്റത്തിനൊപ്പം എത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണത്തിലെ കുറവ് മൂലം അധ്യാപക തസ്തിക നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. 1997 വരെയുള്ളവർക്ക് അക്കാലത്ത് പൂർണ്ണമായും തസ്തിക സംരക്ഷണം പ്രഖ്യാപിച്ച് അധ്യാപകരെ സംരക്ഷിച്ചത് അന്നത്തെ LDF സർക്കാർ ആയിരുന്നു. 2011 വന്ന UDF സർക്കാർ ഈ സംരക്ഷണം എടുത്തുകളഞ്ഞതായും സംരക്ഷിത അധ്യാപകരെ അധ്യാപക ബാങ്കിൽ ഉൾപ്പെടുത്തി അടിസ്ഥാന ശമ്പളം മാത്രം നൽകി മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. പിന്നീട് വന്ന ഇടത് സർക്കാർ അധ്യാപകരെ അധ്യാപക തസ്തികകളിൽ തന്നെ പുനർവിന്യസിച്ച് മുഴുവൻ ആനുകൂല്യങ്ങളും നൽകി സംരക്ഷിച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഹൈസ്കൂളിൽ ഉൾപ്പെടെ തസ്തിക നഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കുമെന്നും ഇക്കാര്യത്തിൽ അധ്യാപകർക്ക് യാതൊരുവിധ ആശങ്ക ഉണ്ടാവേണ്ടതില്ലെന്നും മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.